മുൻ മന്ത്രി കെ ടി ജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. രണ്ട് പ്രമുഖ വ്യക്തികൾ, ആ രണ്ടുപേരും പ്രമുഖ സ്ഥാനത്ത് അവരുടെ ജോലി കൃത്യമായും ഭംഗിയായും ചെയ്യുന്നവർ. ആ രണ്ടുപേരും മാധ്യമപ്രവർത്തകരാണ്. മുൻ മാധ്യമപ്രവർത്തകരായ ഈ രണ്ടുപേരും ആ രണ്ടുപേരുടെയും ശത്രുക്കൾ ആരാണ് എന്ന് കെ ടി ജലീൽ പറയുന്നുണ്ട്. അത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്ന്. ആരാണ് ആ രണ്ടുപേർ എന്നല്ലേ? ഒന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ്, രണ്ട് ജോൺ ബ്രിട്ടാസ്. ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആരോഗ്യമേഖലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറിയ പ്രശ്നങ്ങളെ പോലും ഊതി വീർപ്പിച്ച് മന്ത്രിക്കെതിരെ വാർത്തകൾ ചമയ്ക്കാൻ, വാർത്തകൾ കണ്ടുപിടിക്കാൻ, ഇങ്ങനെ ഇൻവെർട്ട് കോപ്പി തന്നെ ഇടണം, കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നന്നായി മാധ്യമപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കുറ്റങ്ങൾ മാത്രം എടുത്തു പറയുക, നന്മകൾ ഉണ്ടെങ്കിൽ പറയാതിരിക്കുക, അത് തമസ്കരിക്കുക. ഈ രീതി വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ. അത് മുൻ മാധ്യമപ്രവർത്തകയായ വീണാ ജോർജിനെതിരെ കൃത്യമായും പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും. ഇത് പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്തയുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രാഥമിക കേന്ദ്രങ്ങളായ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ആരോഗ്യ കേന്ദ്രങ്ങളും ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളും, ആശുപത്രികൾ, ഇവയുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസിയുണ്ട്. ആ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, സംസ്ഥാനത്തെ 5 ആശുപത്രികൾ കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം, നേട്ടവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ 5 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് NQAS ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണാ ജോർജ് അറിയിച്ചു. 3 ആശുപത്രികൾക്ക് പുതുതായി NQAS അംഗീകാരവും 2 ആശുപത്രികൾക്ക് പുന അംഗീകാരവുമാണ് ലഭിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ 157 ആശുപത്രികൾക്കാണ് NQAS അംഗീകാരം നേടിയെടുക്കാനായത്. 157 ആശുപത്രികൾക്ക്. ഈ കൊച്ചു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ദേശീയാടിസ്ഥാനത്തിലും ആഗോളതലത്തിലും അറിയപ്പെടുന്ന മേഖലയാണോ? കോവിഡ് സാഹചര്യത്തിലൊക്കെ കേന്ദ്ര തലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ മാത്രമല്ല, ആരോഗ്യ രംഗത്ത് ആഗോളതലത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യ ആരോഗ്യ കാര്യങ്ങളിൽ പുറകോട്ട് പോകുമ്പോൾ കേരളം അവിടെ വഴികാട്ടിയാകുകയായി മാറുന്ന കാഴ്ച നാം കണ്ടതാണ്. അതുകൊണ്ടാണ് പ്രമുഖ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന്. അതുകൊണ്ട് ആരോഗ്യ മേഖലയിലെ ഈ മുന്നേറ്റം, 157 ആശുപത്രികൾക്ക് ദേശീയ ഏജൻസിയുടെ അംഗീകാരം ലഭിച്ചത് ചെറിയ കാര്യമായിട്ട് മാധ്യമങ്ങൾ നാളെ വാർത്ത നൽകാനേ സാധ്യതയില്ല എന്നത് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ചെറിയ വാർത്തകൾ വന്നേക്കാം. അത് നേരത്തെ പറഞ്ഞതുപോലെ, കെ ടി ജലീൽ പറഞ്ഞതുപോലെയുള്ള ഒരു രോഗത്തിൻ്റെ ലക്ഷണമായി മാത്രം കണ്ടാൽ മതി. അവിടെയും വാർത്ത അവസാനിക്കുന്നില്ല, അതിങ്ങനെയാണ്. പാലക്കാട് PHSC ഒളലമ്പതി, കണ്ണൂർ PHSC കോട്ടയം, കൊല്ലം ചവറ എന്നിവയാണ് പുതുതായി അംഗീകാരം നേടിയത്. കണ്ണൂർ തേർത്തല്ലി, തിരുവനന്തപുരം മാമ്പഴക്കര എന്നിവയാണ് പുന അംഗീകാരം നേടിയതെന്നും ഈ വാർത്താക്കുറിപ്പിൽ, മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ജില്ലാ ആശുപത്രികൾ, 8 സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ, 39 അർബൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, 101 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് NQAS അംഗീകാരം നേടിയിട്ടുള്ളത്. ഇതുകൂടാതെ 9 ആശുപത്രികൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയും ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്. കളമശ്ശേരിയിൽ ലിഫ്റ്റ് തകരാറായിട്ട് ഒരാളുടെ മൃതദേഹം ചുമന്ന് താഴെ ഇറക്കേണ്ടി വന്ന വാർത്ത, ആ ദൃശ്യങ്ങൾ കൊടുത്ത് കളമശ്ശേരി ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ വാർത്ത സൃഷ്ടിക്കാൻ കേരളത്തിലെ ഒരു പ്രമുഖ ദൃശ്യമാധ്യമം ശ്രമിച്ചിരുന്നു. ആ ദൃശ്യമാധ്യമത്തിൻ്റെ വാർത്ത പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും ഉച്ചവരെ അത് വെച്ച് വലിയ ചർച്ചകൾ സംഘടിപ്പിച്ചതും നാം കണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? 20 വർഷം പഴക്കമുള്ള ലിഫ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സംഭവം. ഈ സംഭവം മാത്രമല്ല, ഇതുപോലെ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകും. കാരണം ഒരു ലിഫ്റ്റ് മാറ്റി പുതിയ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്ര ദിവസമെടുക്കുമെന്ന് നമുക്കറിയാം. എത്ര ചുരുങ്ങിയ ദിവസമെടുത്താലും ഒരു മാസത്തിൽ കൂടുതൽ വേണ്ടി വരുമല്ലോ. ഇത് 2 മാസമായി എന്നാണ് പറയുന്നത്. അതിനിടയിൽ ഇത് വലിയ വാർത്തയാക്കി നൽകുകയും ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് വാർത്ത ആദ്യം വന്നത്. എന്നാൽ പിന്നീട് അങ്ങനെയല്ല സ്ഥിതി എന്നറിഞ്ഞ ശേഷവും ആശുപത്രി വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് ശേഷവും അത് തിരുത്താൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല എന്നത്
ഗുരുതരമായ മാധ്യമ ധർമ്മത്തിന്റെ ലംഘനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുശേഷം മറ്റൊരു പ്രമുഖ മാധ്യമം, ദൃശ്യമാധ്യമം, തിരുവനന്തപുരത്ത് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല, രോഗികൾ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും വന്നു. ആ വാർത്തയെ പൊളിച്ചടക്കിക്കൊണ്ട് മന്ത്രി വീണ ജോർജ് തന്നെ അവിടെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, നാല് ലിഫ്റ്റ് ഉണ്ട് അവിടെ, അതിൽ ഒരു ലിഫ്റ്റിന് എന്തോ തകരാറുണ്ട് എന്ന് വന്നപ്പോൾ ബാക്കി മൂന്ന് ലിഫ്റ്റുകളും ആ ആശുപത്രിയിൽ മൊത്തം 10 ലിഫ്റ്റുകളുണ്ട്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ലിഫ്റ്റ് മാത്രം പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, തൊട്ടടുത്തുള്ള മറ്റ് ലിഫ്റ്റുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുമുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല, രോഗികൾ കഷ്ടപ്പാടിൽ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ കേരളത്തിലെ ഒരു പ്രമുഖ ദൃശ്യമാധ്യമം തയ്യാറാവുകയും ചെയ്തു. അത് മന്ത്രി വീണ ജോർജ് തന്നെ പൊളിച്ചെടുക്കുകയും ചെയ്തു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ, കെ ടി ജലീൽ പറഞ്ഞതുപോലെ, മാധ്യമപ്രവർത്തകർ തന്നെയാണ് മന്ത്രി വീണ ജോർജിൻ്റെ ശത്രു. കാരണം അസൂയ എന്ന വികാരം, നന്നായി പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നത് മാധ്യമപ്രവർത്തന മേഖലയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ. മന്ത്രി വീണ ജോർജിനെതിരെ നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുക, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തമസ്കരിക്കുക തുടങ്ങിയ രീതി കേരളത്തിൽ ഇപ്പോൾ സാർവത്രികമായി വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് പിന്തുടരുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഇത് എത്ര കാലം മാധ്യമപ്രവർത്തകർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.